നമസ്കാരം. നമുക്ക് നേപ്പാളിലേക്കൊന്ന് പോകാം. നേപ്പാൾ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു ഉപഗ്രഹ രാഷ്ട്രമാണ്. നമ്മൾ പലവട്ടം ആ സ്റ്റോറികളിൽ പറഞ്ഞിരുന്നു. അതായത് കെ പി ശർമ്മ ഒലി എന്ന കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി നേപ്പാളിനെ ഒരു രാജ്യമേ അല്ലാതാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 2018 വരെ നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായിരുന്നു. 2018 ശേഷമാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ ചിതലരിച്ച ഈ സാധനം അങ്ങോട്ട് കടന്നു വരികയും കുറേ ആളുകൾ അതിന് വോട്ട് ചെയ്യുകയും അത് ഒരു എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന പ്രതീക്ഷയോടുകൂടി അങ്ങനെ വരികയും ചെയ്തു. കെ പി ശർമ്മ ഒലി എന്ന് പറയുന്ന ചൈനയുടെ സേവകൻ അവിടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. മാത്രമല്ല നേപ്പാൾ പാകിസ്ഥാനുമായും പല വിഷയങ്ങളിലും സംസാരവും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുന്നുണ്ട്. ശരിക്കും പാകിസ്ഥാനും നേപ്പാളും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ലോകം വെറുക്കുന്ന, ലോകം മാറ്റി നിർത്തിയ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വെറും സേവകന്മാർ മാത്രമാണ്, പിണിയാളുകൾ മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ചേർത്ത് വെച്ച് മാപ്പ് വരച്ചു, എന്നിട്ട് അത് നേപ്പാൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി. ഇപ്പോൾ ഇയാൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, കെ പി ശർമ്മ ഒലി തന്നെ തീരുമാനിച്ചിരിക്കുന്നു, പാർലമെൻറ് പിരിച്ചുവിടണം. എന്തിനാണോ എന്തോ അറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കൂടിയതായിട്ടാണ് റിപ്പോർട്ട്. കൃത്യമായി തന്നെ അതിന് റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുത്തിരിക്കുന്നു, വിദ്യാഭണ്ഡാരിക്ക് കൊടുത്തിരിക്കുന്നു. എന്താണ്, നേപ്പാൾ പാർലമെൻറ് ഡിസോൾവ് ചെയ്യണം, നേപ്പാൾ പാർലമെൻറ് പിരിച്ചുവിടണം. ഉടൻ പിരിച്ചുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി, അല്ലെങ്കിൽ ഒരു ജനങ്ങളെ സേവിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ രാഷ്ട്രമായി, രാജഭരണത്തിന് കീഴിലാണെങ്കിൽ പോലും ആ രാഷ്ട്രമായി നേപ്പാൾ മാറും എന്നതിൻ്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം കെ പി ശർമ്മ ഒലിക്ക് പലതരത്തിലുള്ള ജനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സ്വന്തം ക്യാബിനറ്റിനുള്ളിൽ നിന്ന് തന്നെ അതിശക്തമായ എതിർപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലരും നേപ്പാളിൻ്റെ അവസ്ഥ ഇന്ന് കണ്ടിട്ട് ജനങ്ങൾ കേഴുകയാണ്. നേപ്പാൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ചൈനയ്ക്ക് അനുകൂലമായി മാത്രമല്ല എല്ലാ സഹായങ്ങളും, നേപ്പാളിൽ ഭൂകമ്പമുണ്ടായപ്പോൾ വരെ കോടിക്കണക്കിന് രൂപയുടെ സഹായവുമായി ഓടിയെത്തിയ ഭാരതത്തെ പോലും മറന്നുകൊണ്ട്, ഭാരതത്തെ ചതിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരിന് എങ്ങനെ അവിടുത്തെ ജനതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? നേപ്പാൾ പാർലമെൻറ് ഉടൻ പിരിച്ചുവിടും, ഉടൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തകർന്ന് തരിപ്പണമാകും. ചൈനയുടെ എല്ലാ ലീലാവിലാസങ്ങളും നേപ്പാളിലൂടെ ആസൂത്രണം ചെയ്യുന്ന, അതിർത്തി പ്രദേശങ്ങളിൽ ആസൂത്രണം ചെയ്യുന്ന ചൈനയുടെ എല്ലാ തരികിടകളും ഇതാ ഇല്ലാതാകാൻ പോകുന്നു. നേപ്പാൾ പാർലമെൻറ് പിരിച്ചുവിടുന്നു, അവിടെ വീണ്ടും ഹൈന്ദവ രാഷ്ട്രമായി, ഹിന്ദു രാഷ്ട്രമായി രാജഭരണം ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. അവിടുത്തെ ഒരു 99% ജനങ്ങളും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് അവിടുത്തെ പല നിയമങ്ങൾ അനുസരിക്കാതിരിക്കാൻ, നേപ്പാളിലെ പല നിയമങ്ങളും അനുസരിക്കാതിരിക്കാനും അത് ക്യാബിനറ്റ് കൂടി തകർത്തെറിയാനും ഒക്കെ ഈ കെ പി ശർമ്മ ഒലി ഒരുപാട് തീരുമാനിച്ചതാണ്. അതായത് ജനകീയമായ തീരുമാനങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ, ഈ ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഒരു സ്ഥിരം അജണ്ടയാണ്. കാരണം അവർക്ക് ചൈനയ്ക്ക് അനുകൂലമായി മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായി മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേപ്പാൾ എന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഈ രാഷ്ട്രത്തെ രക്ഷിച്ചെടുക്കണം എന്നുള്ള അവിടുത്തെ ജനഹിതം, അവിടുത്തെ ജനങ്ങളുടെ മനസ്സാണ് ഇപ്പോൾ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നേപ്പാളിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കെ പി ശർമ്മ ഒലിക്ക് വേറെ മാർഗമില്ല, പാർലമെൻറ്റ് പിരിച്ചുവിടുകയാണ്. നേപ്പാൾ പാർലമെൻറ്റ് ഇതാ ഉടൻ പിരിച്ചുവിടും. ഉടൻ പിരിച്ചുവിട്ട് അവിടെ രാജഭരണത്തിൻ്റെ അലയൊലികൾ വീണ്ടും ഉയരും. വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി നേപ്പാൾ ഉയരും. എങ്കിൽ മാത്രമേ നേപ്പാളിന് യഥാർത്ഥ വികസനം സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം നേപ്പാൾ ജനതയ്ക്ക് മനസ്സിലായിരിക്കുന്നു. പാർലമെൻറ്റ് പിരിച്ചുവിടും, അവിടെ കമ്മ്യൂണിസ്റ്റ് കാടത്തം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്ന് തരിപ്പണമാകും, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.